എന്നാ വന്നിരിക്കുന്നത് ദൃശ്യം 2 ഹിഡൻ ഡീറ്റെയിൽസ് ആയിട്ടാണ്. ഹിഡൻ ഡീറ്റെയിൽസ് ആയതുകൊണ്ട് തന്നെ ഇത് സ്പോയിലർ ആകാനുള്ള ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ ഈ മൂവി കണ്ടതിന് ശേഷം മാത്രമേ ഈ വീഡിയോ കാണാനായി ശ്രമിക്കുക. ഈ വീഡിയോ ഞാൻ 3 സെക്ഷൻ ആയിട്ടാണ് കൺവേർട്ട് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് 1 ഹിഡൻ ഡീറ്റെയിൽസ്. എനിക്ക് മനസ്സിലായ 20 ഹിഡൻ ഡീറ്റെയിൽസ്, അതായത് എനിക്ക് മനസ്സിലായതും നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതുമായ 20 ഹിഡൻ ഡീറ്റെയിൽസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരുന്നത് ഫസ്റ്റ് സെക്ഷനിൽ. സെക്കൻഡ് സെക്ഷൻ ജിത്തു ജോസഫ് ബ്രില്യൻസ്, അതായത് ഗണേഷ് കുമാർ ഒരു തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോഹൻലാലിന്റെ നഖങ്ങൾ പോലും അഭിനയിക്കുന്നു. സോ മോഹൻലാൽ എന്ന നടനെ ജിത്തു ജോസഫ് എന്ന ഡയറക്ടർ എങ്ങനെ യൂസ് ചെയ്തു എന്നുള്ള പല സീനുകളും ഞാൻ ഈ സെക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. തേർഡ് 1 ദൃശ്യം 3 ഒരു സ്റ്റോറി പ്ലോട്ട്. ഈ മൂവി കണ്ട എല്ലാവർക്കും അറിയാൻ സാധിക്കും മുരളി ഗോപിയും ഇനി ഗീതാ പ്രഭാകറും ഈ കേസ് അന്വേഷിച്ച് ഇനി വരാനുള്ള സാധ്യതയില്ല. സോ എന്റെ ഒരു സങ്കല്പത്തിൽ കൂടെ ദൃശ്യം 3 പ്ലോട്ട് എങ്ങനെയാണെന്നുള്ളതും കൂടി ഞാൻ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യാനായി ശ്രമിച്ചിട്ടുണ്ട്. ഇത് കുറച്ചും കൂടി നല്ല കൺവിൻസിംഗ് ആയ രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. വിത്തൗട്ട് വെയിറ്റിംഗ് മച്ച് ലെറ്റ്സ് ഗെറ്റ് ഇൻ ദി വീഡിയോ. ജോസ് ജോർജ് കുട്ടിനെ പോലീസ് സ്റ്റേഷന്റെ ഉള്ളിൽ കണ്ട ആ ഒരു സീൻ തന്നെ നെക്സ്റ്റ് ഷോട്ടിൽ നമുക്ക് അവിടെ ഒരു ബോർഡ് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ജോർജ് കുട്ടീൻ്റെ ജീപ്പും നമുക്ക് ഇവിടെ കാണാനായി സാധിക്കുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് ഷോട്ടിൽ തന്നെ നമുക്ക് ആ ബോർഡ് കുറച്ചും കൂടി വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്, ഹോട്ടൽ ഫാത്തിമ എന്ന് എഴുതിയത്. ജോർജ് കുട്ടി സിനിമ ഓടിക്കാനായിട്ട് പോയിട്ട് 15 ലക്ഷത്തോളം രൂപ കളഞ്ഞതായിട്ട് ഈ ഒരു സീൻ പറയുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു ഇന്റർപ്രിട്ടേഷൻ എന്ന പോലെ ഈ സെമിത്തേരിയിലെ പണിക്കാരൻ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ മോളെ കല്യാണം നടത്തിയത് ഈ ജോർജ് കുട്ടിയാണെന്ന്. സോ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ജോർജ് കുട്ടി നടത്തിയ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നമുക്ക് ഇതിനെ കണക്കാക്കാം. ജോർജ് കുട്ടി വെറുതെ പൈസ കളയുന്ന കൂട്ടത്തിലല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സോ മീനയുടെ മുഖഭാവം തന്നെ കണ്ടാത്തിരിയും നന്നായിട്ട് അഭിമാനം തോന്നുന്നുണ്ട് ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് ജോർജ് കുട്ടി പൈസ മുടക്കിയതിൽ. സാബു ജോർജ് കുട്ടിയെയും റാണിയെയും ഈ വീട്ടിലേക്ക് വരുന്നത് പലപ്പോഴായിട്ട് വിലക്കിയത് നമ്മൾ കണ്ടിട്ടുണ്ട്. സോ അത് ഈ ഇവരുടെ സെറ്റപ്പ് ഒക്കെ ഇവർ കാണുന്നത് തടയാൻ വേണ്ടിയിട്ടായിട്ടാണെന്ന് നമുക്ക് ഈ ഒരു സീൻ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ജോർജ് കുട്ടി സി സി ടി വി വെച്ച് തന്നെ പോലീസ് സ്റ്റേഷൻ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്ന് നമുക്കൊരു ഫസ്റ്റ് സീനിൽ നമുക്ക് കാണിച്ചിരുന്നുണ്ട്. പക്ഷെ നമ്മളാരും ആ ഒരു ടൈമിൽ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടാകാൻ സാധ്യതയില്ല. 5 കൈകഴുമ്പോൾ ജോർജ് കുട്ടി ലൈറ്റ് ഓഫ് ആക്കിയതായി കാണിച്ചിട്ടുണ്ട്. സോ ഇതേ ഒരു സീന് ദൃശ്യം ഫസ്റ്റിലും ഉണ്ടായിരുന്നു, വെറുതെ ലൈറ്റ് ഇട്ട് വെച്ചപ്പോൾ ഓഫ് ആക്കിയതായിട്ട് ദൃശ്യം ഫസ്റ്റിലും കാണിച്ചിട്ടുണ്ടായിരുന്നു. ഏഷ്യനെറ്റിന്റെ ബ്രോഡ്ബാൻഡ് നമുക്ക് ഇപ്പോൾ ആവശ്യമില്ല, ഇപ്പോഴുള്ള ബ്രോഡ്ബാൻഡിന് നല്ല സ്പീഡ് ഉണ്ടെന്ന് ജോർജ് കുട്ടി പറയുന്നുണ്ട്. സോ ഇപ്പോഴുള്ള ബ്രോഡ്ബാൻഡ് എന്താണെന്ന് നമുക്ക് ഈ ഒരു സീനിലെ കൂടെ നമുക്ക് കാണിച്ചിട്ടുണ്ട്. സാബു ജോർജ് കുട്ടിയെ വീട്ടിൽ മാത്രമല്ല പുറത്തു പോകുമ്പോൾ നിരീക്ഷിക്കുന്നുണ്ടെന്ന് നമുക്ക് ഈ ഒരു സീനിലെ കൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു സീനിന് ശേഷം ഈ പയ്യനെ ഈ മൂവിയിൽ ഒരിക്കലും കാണിക്കുന്നില്ല. അത് റാണി ഓൾറെഡി ഈ അനുവിനോട് പറയുന്നുണ്ട്, വേണ്ടാത്തൊക്കെ പറഞ്ഞിട്ട് അഞ്ജുവിടെ ജീവിതം കൊലക്ക് കൊടുക്കരുതെന്ന് പറയുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇനി ഒരു രഹസ്യം ഇവിടെ വായന്ന് കിട്ടൂല എന്നുള്ളത് സിംബോളിക് ആയിട്ട് കാണിച്ചു തന്നതാണ്. ആദ്യത്തെ ചോദ്യം ചെയ്യലിൽ ഇദ്ദേഹം നാട്ടിലുണ്ടായിട്ടില്ല എന്നും ഇപ്പം നാട്ടിലേക്ക് സ്ഥലം മാറി എന്നും പറയുന്നുണ്ട്. സോ അതിന്റെ ഒരു ഡീറ്റെയിലിംഗ് ആയിട്ടാണ് ഇവരുടെ ബോക്സ് ഒക്കെ അൺറാപ്പ് ചെയ്യുന്നത് കാണിക്കുന്നത്. പോലീസിനെ കാണുമ്പോൾ ഈ ഓട്ടോ ഡ്രൈവർ എന്തോ സാധനം പുറകിൽ വെച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇത് സിഗരറ്റ് ആണ്. പൊതുസ്ഥലത്തുനിന്ന് സിഗരറ്റ് വലിക്കുന്നത് കുറ്റകരമായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡീറ്റെയിലിംഗ് കാണിച്ചിട്ടുള്ളത്. ഐജിയുടെ ഓഫീസ് വെച്ചിട്ടാണ് ജോസ് തെളിവുകൾ നൽകുന്നത്. സോ അവിടെ തന്നെ നമുക്ക് മുൻപ് IGമാരായ അവരുടെ ഫോട്ടോസ് ഇവിടെ തൂക്കിയത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പോലീസ് സ്റ്റേഷൻ പൊളിക്കാനായി DGPയുടെ പെർമിഷൻ വേണം. സാധാരണ എല്ലാ മൂവിയിലും ഒരു DGPന്റെ ഒരു സെറ്റ് ഇങ്ങനെ കാണിക്കുവാണ് സാധാരണ ചെയ്യാറ്. പക്ഷേ ഈ മൂവിയിൽ അതിനു മുമ്പ് തന്നെ ഒരു മിന്നായം പോലെ സ്റ്റേറ്റ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് എന്നുള്ള ഒരു ഡീറ്റെയിലിംഗ് കൂടി കാണിച്ചിട്ടുണ്ട്. IGയുടെ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് മുരളി ഗോപിയാണ്. മുരളി ഗോപിയുടെ പേര് ഈ സിനിമയിൽ എവിടെയും പറഞ്ഞിട്ടുണ്ടായിട്ടില്ല. പക്ഷേ ഈ ബോർഡിലെ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് തോമസ് ബാസ്റ്റിൻ എന്നാണ് IGയുടെ പേര്. സായ് കുമാർ പറഞ്ഞ കഥയിൽ 2 പാർട്ടികൾ തമ്മിലുള്ള ഫൈറ്റ് സീനാണ് കാണിക്കുന്നത്. സോ അവരുപയോഗിച്ച കൊടികളിലെ കൂടിയും അവരെ ഒട്ടിച്ച പോസ്റ്ററിലെ കൂടിയും ഇവർ 2 പാർട്ടി ഏത് പാർട്ടിയാണ് ഡീറ്റെയിലിംഗ് ചെയ്യാനായി ശ്രമിച്ചിട്ടുണ്ട്. ആ ബുക്കിലെ കഥ വെച്ച് ജോർജ് കുട്ടിയെ ഒരിക്കലും കുറ്റക്കാരനാക്കാൻ പറ്റില്ല എന്നും സായ് കുമാറാണ് ആ ബുക്ക് പബ്ലിഷ് ചെയ്തതെന്നും പറഞ്ഞിട്ടുണ്ട്. സോ അതിന്റെ ഒരു ഡീറ്റെയിലിംഗ് ആയിട്ട് ഈ ബുക്കിന്റെ അടിയിൽ വിനയചന്ദ്രൻ നിന്ന് എഴുതി കാണിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ജോർജ് കുട്ടിയെ താടി വെച്ചത് കൊണ്ടാണ് സായ് കുമാറിന് മനസ്സിലാക്കാൻ സാധിക്കാത്തതെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അതിന്റെ ഒരു എക്സ്ട്രാ ഡീറ്റെയിലിംഗ് ആയിട്ട് ഈ 3 സീനിലും ജോർജ് കുട്ടിയുടെ താടിയുടെ ഗ്രോത്ത് ഇവർ പ്രത്യേകം ശ്രദ്ധിച്ച് ഡീറ്റെയിലിംഗ് ചെയ്തിട്ടുണ്ട്. ജോർജ് കുട്ടി ആ സെക്യൂരിറ്റി ഒപ്പം താമസിക്കുന്നത് വളരെ കോൺഫിഡൻഷ്യലായ ഒരു ഏരിയയിലാണെന്ന് നമുക്ക് കാണിക്കാനായി ഇവിടെ ഒരു റെസ്ട്രിക്റ്റഡ് ഏരിയ എന്നുള്ളൊരു ബോർഡ് വെച്ചിട്ട് ഡീറ്റെയിൽ ചെയ്യാനായിട്ട് ഇവർ ശ്രമിച്ചിട്ടുണ്ട്. ജഡ്ജി IGയോട് പറഞ്ഞിട്ട് ഈ 2 കുടുംബവും നീതി അറിയിക്കുന്നതാണ്, ഈ 2 പേർക്കും നമുക്ക് നീതി കൊടുക്കാനായി സാധിക്കുന്നില്ല. അതിൻ്റെ ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷൻ ആയിട്ടാണ് ഇവിടെ ഒരു ഗാന്ധിയുടെ ഫോട്ടോ കാണിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഗാന്ധി അഡ്വക്കേറ്റിന്റെ ജോലി രാജിവെച്ച് തന്നെ നീതി അറിയിക്കുന്നവർക്ക് നീതി കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമുക്കറിയാം. ഈ ഒരു സീനിൽ അരവിന്ദിന്റെ അതികൾ എന്ന പടത്തിന് 101 ഡേയ്സ് കളിച്ച എല്ലാ തിയേറ്ററിനും കൊടുത്ത അവാർഡുകളാണ് ഇവിടെ ഡീറ്റെയിലിംഗ് ആയിട്ട് കാണിച്ചിട്ടുള്ളത്. ദൃശ്യം 1 ദൃശ്യം 2 ഈ ക്യാരക്ടർ നമുക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഫസ്റ്റിനെ അപേക്ഷിച്ച് സെക്കൻഡിലേക്ക് എല്ലാവരും കുറച്ച് മെലിഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാവരും മാനസിക സംഘർഷം കൊണ്ട് മെലിഞ്ഞതായിട്ട് ഡീറ്റെയിലിംഗ് ചെയ്തതായിട്ട് നമുക്ക് സങ്കല്പിക്കാം.
ആ സ്കെൽട്ടൺ വരേണ്ടത് അല്ല എന്ന് പറഞ്ഞതിന് ശേഷം ഒരു ജസ്റ്റ് ഒരു ബീജമും ഈ നാല് പേരുടെ ഫേസ് എക്സ്പ്രഷനും മാത്രം വെച്ചുകൊണ്ട് ഈ സീനിനെ വേറെ ലെവലിൽ ജിത്തു ജോസഫിന് എത്തിക്കാനായി സാധിച്ചിട്ടുണ്ട്. ഐ ജിയും ജോർജ് കുട്ടിയും കാണുന്ന ഒരു സീനിൽ ഒരു ഡയലോഗ് പോലും ഇല്ലാതെ മോഹൻലാലിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ ഒരുപാട് മാസ് ഡയലോഗിന് തതുല്യമായ ഒരു സീന് ക്രിയേറ്റ് ചെയ്യാനായി ജിത്തു ജോസഫിന് സാധിച്ചിട്ടുണ്ട്. 6 വർഷത്തോളം ഒരു ഭാഗ്യ പരീക്ഷണത്തിനായി ജോർജ് കുട്ടി കാത്തു നിന്നാണ് പറയുന്നത്. ഒരു ഡയലോഗ് പോലും ഇല്ലാതെ ജസ്റ്റ് ഒരു എക്സ്പ്രഷനിലെ കൂടെ അത് കൺവേ ചെയ്യാൻ പറ്റുമെന്നുള്ളത് എനിക്കൊന്നും മോഹൻലാൽ എന്ന് പറഞ്ഞ ഒരു ആക്ടർക്ക് മാത്രം സാധിക്കുന്നത് ഈ കാര്യമാണ്. പോലീസ് സീല് വെച്ച സാധനം നോർമലി അവിടെ നിന്ന് മാറ്റുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി ഒരു പോസിബിൾ അല്ലാത്തൊരു കാര്യമാണ്. പക്ഷേ ഇവിടെ പറയുന്നുണ്ട് ഇത് സിനിമയായതുകൊണ്ട് തന്നെ എല്ലാം നായകന് യൂസ്ഫുൾ ആയ രീതിയിൽ വന്നുകൂടായികയില്ലെന്നും സോ യഥാർത്ഥ ജീവിതത്തിൽ ഇങ്ങനെയൊന്നും നടക്കില്ല എന്നും കൂടി ജിത്തു ജോസഫ് ഇവിടെ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതെനിക്ക് കുറച്ച് ഫണ്ണി ആയിട്ട് തോന്നിയതാണ്. അവിടെയുള്ള എല്ലാവർക്കും അറിയാം ജോർജ് കുട്ടി പറയുന്നത് കള്ളത്തരാണെന്ന്. അതുകൂടാതെ വരുണിന്റെ ബോഡി കിട്ടുകയും ചെയ്തു. എന്നിട്ടും 2ാം തീയതിയും 3ാം തീയതിയും ആ കഥ തന്നെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അവരുടെ കുട്ടികൾക്ക് ഫേസ് എക്സ്പ്രഷൻ പോലും ശ്രദ്ധിച്ചിട്ട് പിന്നെ ആശാശാരത്തിൻ്റെ അടിക്കുന്ന അടിയും കിട്ടിയിട്ടുണ്ട്. ഒരു പക്ഷേ ഈ ഒരു 30 കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് ഏതെങ്കിലും ഒരു ആക്ട്രസിൻ്റെ ഇടയ്ക്ക് കയ്യിൽ നിന്ന് മോഹൻലാലിന് അടി കിട്ടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പം അത് ഈ ഒരു സീനിലായിരിക്കും. ക്ലൈമാക്സ് സീനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കുടുംബത്തെ രക്ഷിക്കാനായി ശബദം ചെയ്ത മനസ്സാണ് ജോർജ് കുട്ടിൻ്റെ. നമുക്കൊരിക്കലും ജയിക്കാൻ സാധിക്കില്ല. സോ അതുകൊണ്ട് തന്നെ മുരളി ഗോപി ഇനി ഈ ഒരു കേസ് കുത്തിപ്പൊക്കാനുള്ള സാധ്യതയില്ല. അതുകൂടാതെ ഈ ലെറ്ററിൽ പറയുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഞാൻ തന്നില്ലേ, ഇനിയെങ്കിലും എന്നെ വെറുതെ വിട്ടുകൂടരുത്. സോ സിദ്ദിഖിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ചിട്ട് സിദ്ദിഖ് ഒരിക്കലും ഇനി ഈ ഒരു കേസ് ആശാശരത്തുമായി കൂട്ടുകാരന് ഇത് കുത്തിപ്പൊക്കാനുള്ള സാധ്യതയും ഇല്ല. പക്ഷേ ഓൾറെഡി ഈ കേസ് കോടതിയിൽ എത്തിയതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാം ഇത് വരും പ്രഭാകരൻ്റെ സ്കെൽട്ടൺ അല്ലാന്ന്. സോ അതുകൊണ്ട് കോടതി തന്നെ ഓട്ടോമാറ്റിക്കലി ഉത്തരവിടുന്നതാണ് ഈ സ്കെൽട്ടൺ ആരതാന്ന് കണ്ടുപിടിക്കാനായി. കിട്ടിയ സ്കെൽട്ടൺ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ ഏത് ടൈം മരിച്ചതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഈ മരിച്ച ആളുടെ തലക്കൊരു അടി കയറ്റിട്ടാണ് മരിച്ചതെന്നും അറിയാം. സോ ആ ഒരു കാലയളവിൽ എത്രയാൾ തലക്കടി കൊണ്ടിട്ട് മരിച്ചെന്നുള്ളതിന്റെ ഒരു കണക്കെടുക്കാനായി സാധിക്കുന്നതാണ്. പക്ഷേ ഏത് സെമിറ്ററിയിലെ ആളാണ് ഈ എലിഗേഷൻ കൊടുത്തതെന്നുള്ളത് ചിലപ്പം കണ്ടുപിടിക്കാൻ സാധിക്കില്ല. പക്ഷേ ഏത് സ്റ്റോറേജ് ഏരിയയിലെ സെക്യൂരിറ്റിയുടെ അടുത്ത് നിന്നാണ് ഇത് കൈമാറ്റം സംഭവിച്ചതെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ തന്നെ ഇത് ഓട്ടോമാറ്റിക്കലി ജോർജ് കുട്ടിയിലേക്ക് ഈ കേസ് തിരിയുന്നതാണ്. അങ്ങനെ തന്നെ ദൃശ്യം 3rd പാർട്ട് തുടങ്ങാനായി സാധിക്കുന്നതാണ്. സോ ആ കേസിൽ നിന്ന് രക്ഷപ്പെടാനായി ജോർജ് കുട്ടി ഓൾറെഡി പ്ലാനിംഗ് തുടങ്ങി എന്ന് പറഞ്ഞാണല്ലോ ഈ മൂവി അവസാനിക്കുന്നത്. സോ ഇനി ജിത്തു ജോസഫിന്റെ കയ്യിലാണ് അത് എങ്ങനെയാണ് രക്ഷപ്പെടേണ്ടത് എന്നുള്ളൊരു സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ദൃശ്യം 3 കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടൊന്ന് കാണണമെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.